പിണറായി സർക്കാരിന്റെ ബജറ്റിലെ ജനദ്രോഹ നികുതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നടന്ന സമരം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chemanur International Jewelers. സാധാരണക്കാരന്റെ ജീവിതത്തെ ഇതുപോലെ തകർത്തെറിഞ്ഞ ഒരു സർക്കാരിനെ ജനാധിപത്യ കേരളം കണ്ടിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. ജനവിരുദ്ധ ബജറ്റിനോടൊപ്പം വർദ്ധിപ്പിച്ച നികുതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം പി. ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2ാം തീയതിയാണ്. 3ാം തീയതിയാണ് കേരളത്തിലെ നിയമസഭയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അബദ്ധജനിതമായ പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി ജനങ്ങളിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടിയുടെ കുടിശ്ശിക കൊടുക്കുന്നില്ല എന്ന്. മാത്രമല്ല ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല. കേരളത്തിന് തരേണ്ട കടത്തിൻ്റെ പരിധി വെട്ടിക്കുറച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ അതിനിശ്ചിതമായി വിമർശിക്കത്തക്ക ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കേരളം ഏതാണ്ട് 17 ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ അവതരിപ്പിച്ചു. അതിലൊരെണ്ണം പോലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചില്ല എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി ടി അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ, യു ഡി എഫ് നേതാക്കളായ വി കെ പി ഹമീദ് അലി, ജെറ്റോ ജോസഫ്, എൻ എ നെല്ലിക്കുന്ന്, ഹരീഷ് ബി നമ്പ്യാർ, കെ പി കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, കെ നീലകണ്ഠൻ, ആൻഡക്സ് ജോസഫ്, വി കെ രവീന്ദ്രൻ, പി പി അടിയോടി, വിനോദ് കുമാർ പള്ളയിൽ വീട്, പി വി സുരേഷ്, പത്മരാജൻ അയങ്ങോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.